രണ്ട് ടേബിൾ ബാറ്ററിൻ്റെ പരുവം കണ്ടല്ലോ. കുറച്ച് നേരം നല്ലവണ്ണം ഇളക്കുമ്പോഴാണ് ഞാൻ കറക്റ്റ് ഒരു കപ്പ് പാലാണ് ഇത് ചേർത്തിരിക്കുന്നത്. കറക്റ്റ് ഒരു കപ്പ് ഞാൻ 1.5 കപ്പ് ഇത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇപ്പം ഞാൻ ദേ ഈ ബേക്കിംഗ് ചെയ്യുന്ന സാധനത്തിലേക്ക് ഇത് ഒഴിച്ചു. ദേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കൊട്ടിക്കൊടുക്കുവാണ്, കാരണം എന്തെങ്കിലും എയർ ബബിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ. 5 മിനിറ്റ് മുമ്പ് ഒന്ന് ചൂടാക്കാൻ വെച്ച പാത്രമാണ്. അതിലേക്ക് ദേ ഒരു റിങ്ങിട്ടു, അതിൻ്റെ മേളിൽ ഇത് വെച്ചു. ഇനി ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇതൊരു 30 മിനിറ്റ് ഇങ്ങനെ നിന്ന് വെന്തോട്ട്. അപ്പം നമ്മുടെ വീറ്റ് കൊക്കോ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഓർക്കണം, 1 മണിക്കൂർ വേണം നമുക്ക് ഇത് റെഡി ആയി വരാൻ. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മൈദ ഒന്ന് മാറ്റി ഗോതമ്പ് വെക്കുമ്പോൾ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.